ചെറി പിക്കിംഗ്, നിങ്ങൾ ചെറികൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ലത് മാത്രം എടുത്തിട്ട് ആ വൃക്ഷത്തെ പൂഴ്ത്തുകയാണ്. പക്ഷേ മുരടിച്ച ചെറികളുണ്ടാകാം, പഴുക്കാത്തവയുണ്ടാകാം, ചതഞ്ഞതുണ്ടാവാം, പുഴുത്തതുണ്ടാകാം, അതൊക്കെ ആയിരിക്കും കൂടുതൽ. പക്ഷെ നിങ്ങൾ നല്ലത് മാത്രം എടുത്തു വെച്ചിട്ട് ചെറി പിക്കിംഗ്, പലരുടെയും ആർഗ്യുമെന്റിലും പഠനങ്ങളിലും ഈ ചെറി പിക്കിംഗ് ആയിരിക്കും, അത് ശ്രദ്ധിക്കണം. അത് കപടശാസ്ത്രങ്ങളുടെ അടിസ്ഥാന ഒരു ഉദാഹരണമായിട്ട് ഒരു ഈവൻ ഒരു സെന്റൻസിൽ പോലും അവർ ചെറി പിക്ക് ചെയ്ത് കളയും. അച്ഛൻ ഇന്നലെ ചന്തയിൽ പോയി ഒരു പട്ടിയെ വാങ്ങിച്ചു എന്നുള്ള ഒരു സെന്റൻസിൽ നിന്ന് അച്ഛനെടുക്കും. ചന്തയിൽ പോയി എന്നുള്ള അതും എടുക്കും, വാങ്ങിച്ചു അല്ലെ കളയും, വാങ്ങിച്ചു കളയും, അവസാനം അച്ഛൻ പട്ടി എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കളയും. ഇതേ കണക്ക് ഒരു സെന്റൻസ് പോലും, പിന്നെ ഒരു ഡേറ്റയുടെ കാര്യം പറയേണ്ടതില്ല. അതിനൊരു ഉദാഹരണമാണ് വാക്സിനുമായിട്ട് സംബന്ധിച്ച് തന്നെയുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ന്യൂസിലൻഡുകാരനായിട്ടുള്ള ഗോൾഡ്മാനും മില്ലറുമായിട്ടുള്ള ഒരു ഗ്രാഫ്. അവരെന്താ ചെയ്യുന്നു പറയുക, ഇവര് ഈ വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്ന സാധനം. ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു വർഷം മരിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ്. 1950 കേരളത്തിൽ 1000 കുട്ടികൾ ജനിച്ചപ്പോൾ 250 കുട്ടികൾ മരിച്ചുകൊണ്ടിരുന്നു. അന്ന് വാക്സിൻ ഇല്ല, പരാതിയില്ല, ആയുർവേദവും യോഗയും പ്രകൃതി ചികിത്സയും ജൈവ കൃഷിയും ഒക്കെ ഇങ്ങനെ തകർക്കുന്ന കാലഘട്ടമാണ്. 250 കുട്ടികൾ മരിച്ചു, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്കറിയാം 1911-20 കാലഘട്ടത്തില് കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്തെ ഒരു പുരുഷന്റെ ശരാശരി ആയുസ് 25 വയസ്സാണ്. 25 വയസ്സാണ് ഒരു ശരാശരി പുരുഷന്റെ ആയുസ് 1911. കൃത്യമായ ഡേറ്റ ഉള്ള സാധനമാണ്. സ്ത്രീ 26 വയസ്സ്. ഇന്നൊരു മലയാളി സ്ത്രീ ശരാശരി 75-76 വയസ്സ് ജീവിക്കുകയാണ്. 50 വർഷം അധികം ജീവിക്കുന്നു ഇന്നത്തെ ഒരു മലയാളി സ്ത്രീ. ഇവിടെ എല്ലാവർക്കും പരാതിയാണ്, ക്യാൻസറാണ്, കീടനാശിനിയാണ്, വിഷമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതാണ്ട് 3 ഇരട്ടി അധികം ജീവിക്കുമ്പോഴാണ് പരാതികൾ. അന്ന് പരാതിയില്ല. അന്ന് 25 വർഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും 25 വയസ്സ് വന്ന് മരിക്കുന്നു എന്നല്ല, പൊതുവായി എടുക്കുമ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കാം. അപ്പൊ ഒന്നാലോചിച്ച് നോക്കുക, നമ്മളുടെ സമൂഹത്തില് ഞാനൊരു കാര്യം കുട്ടികളോടൊക്കെ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തെ പോപ്പുലേഷൻ തന്നെ എടുത്തു നോക്കുകയാണെന്നല്ല, ആദ്യമായി 100 കിടക്കുന്ന 1816, അത് 200 കോടിയാകുന്ന 1926. ചന്ദ്രനിൽ ചെന്ന് മൈക്കൽ ബസാൾഡിനും നീലാംസ്ട്രോങ്ങും ഭൂമിയിലെ മനുഷ്യരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവർ പറയുന്നത് 300 കോടി ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ 1969 ജൂലൈ 20 കേസാണ്. 1980 400 കോടിയായി, 90 500 കോടിയായി, 2005 അത് 600 കോടിയായി, 2012 അത് 700 കോടിയായി, 2016 ഇപ്പോൾ 750 കോടിയായി. നോക്കൂ, കഴിഞ്ഞ 200 വർഷം കൊണ്ട് ലോക ജനസംഖ്യ 7.5 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ആർക്കെല്ലാം നിശ്ചയിക്കാൻ പറ്റുമോ? ലോക ജനസംഖ്യ 100 കോടിയാവാനായിട്ട് 1000 കണക്കിന് വർഷങ്ങളെടുത്തു. പക്ഷേ അത് 750 കോടിയാകാനായിട്ട് 200 വർഷം എടുത്തു. എന്താണ് ഈ മാറ്റത്തിന് കാരണം? പൊങ്കാലകളാണോ? അല്ല, സിമ്പിളി നമ്മൾ ചോദിക്കണമല്ലോ, എന്താണ് ഈ മാറ്റത്തിന് കാരണം? നിങ്ങൾക്ക് അറിയാതില്ലെന്നറിയില്ല, ഒരു 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ ഒരു 12-ാം നൂറ്റാണ്ടിൽ എഴുന്നേറ്റ് വരുന്നതിരിക്കട്ടെ, അയാൾക്ക് വലിയ ഷോക്കൊന്നും തോന്നത്തില്ല. അയാൾ കുതിരവണ്ടി ഉണ്ടായിരുന്നു, കുതിരവണ്ടി തന്നെ, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, വസ്ത്രങ്ങളെല്ലാം വലിയ വ്യത്യാസത്തിൽ അയാൾ പറഞ്ഞു ഇച്ചിരിയൊക്കെ മാറ്റമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ അയാൾ ഒരു 15-ാം നൂറ്റാണ്ടിൽ വന്നാലും അയാൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, രാജാവിന്റെ സ്ഥാനത്തുണ്ട് കൊട്ടാരം, പിന്നെ ഒന്നുമില്ല, മറ്റേ മറിച്ച് ഒന്നുമില്ല, അല്ലാതെ കണക്കൊക്കെ തന്നെ കുതിരവണ്ടി, വലിയ വ്യത്യാസം തോന്നില്ല. അതേസമയം 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാള് അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാള് 20-ാം നൂറ്റാണ്ടിലോ 21-ാം നൂറ്റാണ്ടിലോ വന്നു എന്നിരിക്കട്ടെ, ഹി വിൽ ബി ഷോക്ക് ടു ഡെത്ത്. അവൻ ഭ്രാന്ത് പിടിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇത് ഞാൻ ജീവിച്ചിരുന്ന പ്ലാനറ്റ് തന്നെയാണോ ഇത്? എന്തുകൊണ്ടാണ് ഈ 18-ാം നൂറ്റാണ്ടിന് മുന്നേ ജീവിച്ചിരുന്ന ഒരാൾക്ക് ഈ നമ്മുടെ കാലഘട്ടം ഇത്ര അവിശ്വസനീയമായി തോന്നുന്നത്? എന്തുകൊണ്ടാണ്? വാട്ട് സെപ്പറേറ്റ്സ് ദ 18th century ഫ്രം ദ 21st century ഓർ ദ 21st century ഫ്രം ഓൾ അദർ സെഞ്ചുറീസ് ബിഫോർ?
what is the agent, what is the cause? Science. Only one answer, that's science. Science and its multifaceted applications. സയൻസ് അന്ന് ഇല്ല, 150 വർഷമേ ഉള്ളു മോഡേൺ സയൻസിന്. സയൻസ് എന്നുള്ള വാക്ക് പോലും വന്നിട്ട് 150 വർഷമേ ഉള്ളു. വേറെ എന്താ ഉള്ളേ? ഞാൻ ഈ ജനസംഖ്യയുടെ കാര്യം പറഞ്ഞു, ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഇത്രയും ഏഴരട്ടിയായിട്ട് ജനസംഖ്യ കുതിച്ചു പോയിരുന്നത്? 1250 കോടിയിൽ ചെന്ന് നിന്നിട്ട് സ്റ്റെബിലൈസ് ചെയ്യുമെന്നാണ് നമ്മളൊരു രീതി നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ വലിയ പ്രശ്നമാണ് ജനസംഖ്യ. പക്ഷെ ഇവര് പറയുന്നത് ജനസംഖ്യ കുറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. കഴിഞ്ഞ 200 വർഷം, കഴിഞ്ഞ 50 വർഷം നിങ്ങൾ എടുത്തു നോക്കുക, ജനസംഖ്യ എത്ര ഇരട്ടിയാ വർദ്ധിച്ചത്? വാക്സിൻ കൊടുത്തിട്ട് ജനസംഖ്യ. അത് ഈ ഫിഗറുമായിട്ട് യാതൊരു രീതിയിലും പൊരുത്തപ്പെടാത്ത ആർഗ്യുമെന്റ്സ് ആണ്. ഈ ഡാറ്റ മാനിപ്പുലേഷൻ എന്താ ചെയ്യുന്നറിയോ? വാക്സിൻ കുറ്റകരമാണ് അല്ലെങ്കിൽ മോശമാണെന്ന് തെളിയിക്കാനായിട്ട് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തു ചെറി പിക്കിങ്ങിലൂടെ ആര്? ഗോൾഡ്മാനും മില്ലറും. അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ്. സ്വീഡൻ, നോർവേ അതേപോലെയുള്ള ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങൾ 1, 2, 3, 4, 5 ഒക്കെയാണ്. കേരളത്തിൽ 12 ആണ്. കേരളത്തിൽ 100,000 കുട്ടികൾ ജനിക്കുമ്പോൾ 12 കുട്ടികൾ മരിക്കുന്നുണ്ട് ആദ്യത്തെ ഒരു വർഷം. അത് 47 ആണ് അട്ടപ്പാടിയിൽ. അതാണ് നമ്മൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. പൊതു സമൂഹത്തിന്റെ ജനനനിരക്കിൽ നിന്ന് കൂടുതലാണ്. അതേസമയം 1950 എങ്കിൽ അട്ടപ്പാടി സ്വർഗമായിരുന്നു. കാര്യം എന്താണ്? 1950 നമ്മൾ 1250 ഇവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി. അറിയാം, നിനക്ക് അറിയാവുന്ന കാര്യമാണ്. 250 കുട്ടികൾ മരിക്കുകയാണ് 1000, നാലിലൊന്ന്. 10-15 പ്രസവിക്കും, 4-5 കിട്ടും. ബാലാരിഷ്ടതകൾ നമ്മുടെ ജാതകങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും കാണും. ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ അത് മറികടന്നാൽ പിന്നെ നാലാം വയസ്സ് മറികടന്നാൽ പിന്നെ 8-ാം വയസ്സ്, അതും മറികടന്നാൽ പിന്നെ അദ്ദേഹം 78 വരെ ജീവിക്കും. നിങ്ങൾ നോക്കുക, സ്ഥിരം നമ്പറാണ്. ഇതൊക്കെ അവിടുത്തെ സോഷ്യൽ റിയാലിറ്റീസ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ അടിച്ചു പോകാനുള്ള സാധ്യത 4 വയസ്സ്, 8 വയസ്സ്, കുറെ പേര് അടിച്ചു പോവുകയും ചെയ്യും. അപ്പൊ പറയും, ഓഹ്, ജ്യോതിഷി പറഞ്ഞത് എത്ര ശരിയായി. അതല്ല, വളയം വെച്ചേക്കാണ്, വളയം വെച്ചിട്ടുണ്ട്. പട്ടിയെ അതിനകത്ത് നിന്ന് തലയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. വളയം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പല പല വളയങ്ങൾ വെച്ചിട്ടുണ്ട്. ജ്യോതിഷത്തിലൊക്കെ പുറകെ നടക്കുന്ന പലർക്കും അത് അറിയാൻ പറ്റില്ല. അവർക്ക് അറിയില്ല അവരെന്താണ് സംഭവിക്കുന്നത്. അവർ നോക്കുമ്പോൾ അവർ ശരിയായി വരുന്നുണ്ട്. വേറെ പ്ലസിബോ പോലെയാണ്. ആണ്ടർ ദ ഇല്യൂഷൻ ഡാറ്റ് അയാൾ പറഞ്ഞത് എന്റെ ജീവിതാനുഭവമായിട്ട് ശരി, അച്ചട്ട് ശരിയായി. പക്ഷെ എന്താ സംഭവിക്കുന്നതാണ് അതിന്റെ ടെക്നിക്ക് അവർക്ക് മനസ്സിലാവാത്താണ് പ്രശ്നം. അത് ജ്യോതിഷത്തിന്റെ കാര്യത്തില്ല, ലോകത്ത് കോടിക്കണക്കിന് പോടെ 100 കണക്കിന് പ്രവചന വിദ്യകളുണ്ട്. അതെല്ലാം തന്നെ അതിന്റെ വിശ്വാസികളെ സംബന്ധിച്ച് അച്ചട്ടാണ്. അവർക്ക് പരമമായ വിശ്വാസമാണ്, അവർക്ക് അതേ കണക്ക് സംഭവിക്കുന്നുണ്ട്, അവർ വീണ്ടും പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം ഒരുമിച്ച് ശരിയാകുന്നത്? യുവർ ബ്രെയിൻ, നിങ്ങളുടെ തലച്ചോറ് അത് ശരിയാക്കി എടുക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് പോട്ടെ. അപ്പോ അമേരിക്കയില് 34th റാങ്ക് ആണ് അമേരിക്കയ്ക്കുള്ളത്. ശ്രദ്ധിക്കുക, ഈ ഗ്രാഫ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അമേരിക്കയ്ക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ 34th റാങ്കേ ഉള്ളൂ. 1st റാങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക്, പിന്നെ അതേപോലെ തന്നെ സിംഗപ്പൂർ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കൊക്കെയാണ്. അപ്പൊ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ കൊടുക്കുന്നത്. നമ്പർ ഓഫ് വാക്സിൻസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അമേരിക്കയിലാണ്. 34th റാങ്ക് ആണ്. ഇപ്പം ഒരു ഗ്രാഫ് ഉണ്ടാക്കുക. 34th എന്ന് പറയുമ്പോൾ അതിന് ശേഷം അമേരിക്കക്കാൾ ശേഷം വരുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ, മറ്റുള്ള പാകിസ്ഥാൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ 150, 160 ഒക്കെയാണുള്ളത് ഇൻഫന്റ് മോർട്ടാലിറ്റി. ഈ ഡേറ്റ മൊത്തം നിങ്ങൾ ഇരുന്നിട്ട് ഈ ഡേറ്റയിൽ നിങ്ങൾ ആദ്യം എടുക്കുന്ന അമേരിക്കയെ കമ്പയർ ചെയ്യണം. നിങ്ങൾ കമ്പയർ ചെയ്യുന്ന ആരുമായിട്ട് അറിയോ? സിംഗപ്പൂരും സ്വീഡനും നോർവേയും ഡെൻമാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ടൊരു ഗ്രാഫ് വരയ്ക്കുന്നു. നോർവേയും സ്വീഡനും എല്ലാം കമ്പാരിസൺ. എന്താ കമ്പാരിസൺ അറിയോ? ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് വാക്സിൻസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻഫന്റ് മോർട്ടാലിറ്റി. അമേരിക്കയെ കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടൊക്കെയാണ്? സ്വീഡനുമായിട്ടും ഡെൻമാർക്കുമായിട്ടും നോർവേ ആയിട്ടും സിംഗപ്പൂരുമായിട്ടും. അപ്പൊ നോക്കുന്നു, സ്വീഡനിലൊക്കെ 7-8 വാക്സിനെ കൊടുക്കുന്നുള്ളൂ, ഡെൻമാർക്കിൽ 12, സിംഗപ്പൂരിൽ 9, അമേരിക്കയിൽ 24 വരെ വാക്സിൻ കൊടുക്കുന്നു. എന്നിട്ട് അവർ ഗ്രാഫ് വരയ്ക്കുകയാണ്,
എന്താ സംഭവിക്കുന്നത്? വാക്സിനുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇൻഫന്റ് മോർട്ടാലിറ്റി വർദ്ധിക്കുന്നു എന്നൊരു ഗ്രാഫ് വരയ്ക്കാൻ എളുപ്പമല്ലേ? അല്ലെ, അമേരിക്ക 34th റാങ്കാണ്, ബാക്കിയൊക്കെ 1, 2, 3, 4, 5 കിടക്കുന്നതാണ്. നിങ്ങൾ ഈ 2 ചെറിയിപ്പിക്കുകയാണ് ഡേറ്റ. വളരെ ശരിയാണ്, ഏറ്റവും കുറച്ച് വാക്സിൻ കൊടുക്കുന്ന സ്വീഡനിലൊക്കെ ഇൻഫന്റ് മോർട്ടാലിറ്റി വളരെ കുറവ്. വാക്സിനുള്ള എണ്ണം ഏറ്റവും കൂടി അമേരിക്കയിൽ, ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്നു. വാക്സിൻ കൊലയാളിയാണെന്നുള്ള ഇനി വരെ തെളിവാണ്. ഇനി നിങ്ങൾ ഈ ഡാറ്റ ഒന്ന് തിരിച്ചിട്ട് നോക്കെ. നമ്മൾ ആദ്യത്തെ റാങ്കിലുള്ള ആരെയും എടുക്കുന്നില്ല. 34th റാങ്കിലാണ് US നിൽക്കുന്നത്. 35th റാങ്കിലുള്ളതുമായിട്ട് നോക്കാം. നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ എടുക്കുക. അവിടെ 5-6 വാക്സിൻ ഒക്കെ കൊടുക്കുന്നു, 4 വാക്സിൻ, 8 വാക്സിൻ ഒക്കെ കൊടുക്കുന്നു. 150. സോമാലിയ 185. ഉഗാണ്ട, സുഡാൻ, ഇതുമായിട്ട് അമേരിക്ക ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേ. അപ്പൊ എന്ത് ചെയ്യും? അമേരിക്ക ആണല്ലോ അവിടെ ഒന്നാമത് വരുന്നേ, അല്ലേ? ഇവരെല്ലാം ഒന്നാമത് വരുന്ന അമേരിക്ക ആയിരിക്കും. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ കൊടുക്കുന്നത്. അപ്പൊ പറയുന്നത് എന്താണ്? വാക്സിനുകളുടെ എണ്ണം കൂടുന്തോറും ഇൻഫന്റ് മോർട്ടാലിറ്റി കുറഞ്ഞു വരുന്നു. ഓരോ ഡേറ്റയിൽ നിന്നാണ് ഈ 2 മണി. ഈ അമേരിക്കയിലൊക്കെ ഈ വാക്സിൻ ലോബികള് ലോകം മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം ഗ്രാഫുകൾ, ഈ ഗ്രാഫ് തെറ്റാണോ എന്ന് ചോദിക്കും വെള്ളക്കോട്ടിട്ട ആൾക്കാർ. ഇതാണ് സംഭവിക്കുന്നത്. ഈ മില്ലർ ഗോൾഡ്മാൻ എക്സ്പെരിമെന്റ്, ഐ മീൻ ഡേറ്റ അനാലിസിസ് പലയിടത്തും ഞാൻ പല വീഡിയോസിലും ഞാൻ അന്ന് ആ സംവാദ സമയത്ത് കുറേയധികം വാക്സിന്റെ വീഡിയോസ് കൗണ്ടർ പോയിന്റ്സ് കളക്ട് വീഡിയോസ് നോക്കി. ഇത് ഈ ഒരു സാധനമാണ് എടുത്ത് കാണിക്കുന്നത്. ഇത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതോ ഗ്രാഫ് ശരിയാണ്? ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ചെറി പിക്കിംഗ്. ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിൽ 6 അടിക്കാരെ മാത്രം കൊണ്ടുവരുത്തി ഞാൻ ഫോട്ടോ എടുത്തിട്ട് കോളേജ് മുഴുവൻ 6 അടിയാണെന്ന് തെളിയിച്ചതുപോലെയുള്ള ചെറി പിക്കിംഗ് ആണ്. എപ്പോഴും നിങ്ങൾ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ ചെറി പിക്കിംഗ് വരികയാണെങ്കിൽ അപ്പോഴേ പറയാണ് ചെറി പിക്കിംഗ്. ഇതല്ല, ഇത് റെപ്രസെന്റേറ്റീവ് ക്യാരക്ടർ അല്ല ഈ ഡേറ്റയുടെ എന്ന് പറയാം.